ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അതായത് വെണ്ടയ്ക്കയും സോസേജും ഒക്കെ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഒരു റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വെണ്ടയ്ക്കയും സോസേജും ചേർത്തിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലൊക്കെ ഒരു 300 ഗ്രാം വെണ്ടയ്ക്ക ഞാൻ ഇതുപോലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3-4 പച്ചമുളക് കൂടെ ഞാൻ ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോസേജാണ്. ആ സോസേജ് ഇതുപോലെ നീളത്തി നീളത്തി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 സ്ലൈസ് സോസേജാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 ചെറിയ ഉള്ളിയാണ്. ഞാൻ ചെറിയ സവാളയാണ് അരിഞ്ഞത്. അതുകൊണ്ട് ഒരു 3 സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പില, പിന്നെ ഒരു 3 ടൊമാറ്റോ ഇതുപോലത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. വലുതാങ്കി ഒരു ഒരെണ്ണം ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലത്തെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. വെണ്ടയ്ക്ക സോസേജ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലത്തെ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് വാടി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ അങ്ങോട്ട് ചേർക്കാം. ഇനി അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ചിക്കൻ മാജിക് ക്യൂബ്സ് ആണ്. ഞാൻ ഉപ്പിന് പകരം ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഉള്ളിയൊക്കെ ഇതാ ഇതുപോലൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. നമുക്ക് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2-3 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അടുത്തതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് 1/4 മുതൽ 3/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പൊടി ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് ഒന്നും അധികം വേവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഞാൻ സോസേജ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സോസേജിനും അറിയാമല്ലോ അധികം വേവൊന്നുമില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നതിന് ഞാൻ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അഥവാ ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് വെള്ളം തെളിച്ചിട്ട് വേവിച്ചു കൊടുത്താലും മതി. ഞാൻ അടച്ച് വെക്കുകയാണ്. 5 മിനിറ്റ് അടച്ച് വെച്ചെന്ന് വേവിച്ചു. ഇനി നമുക്ക് തക്കാളിയുടെ ഇട്ടതിന് ശേഷം 1-5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ സമയത്ത് കൊടുക്കുകയാണ്. അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോസേജ് വെണ്ടയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ എല്ലാം നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളിതിനകത്ത് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഒരു മാജിക് ക്യൂബ്സിനകത്ത് തന്നെ നല്ലതായിട്ട് ഉപ്പുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഉപ്പ് മതി ഇതിന്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. വെണ്ടയ്ക്കൊക്കെ തന്നെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇങ്ങനെ ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ സോസേജ് തീരെ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചിക്കൻ വേണമെങ്കിലും ഒന്ന് ഇതുപോലൊക്കെ, അതായത് ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.